ഹലോ എവരി വൺ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 4 വഴുതനങ്ങ നല്ലപോലെ ക്ലീൻ ചെയ്ത് 4 മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആവാനായിട്ട് നിൽക്കണ്ട, ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് വറവായി വന്നിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് നോക്കാം. ഇനി കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അടിക്കട്ടിയിലൊരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള സവോള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുകേറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചെടുത്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ചതച്ചെടുത്തതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോയിട്ട് സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമുളക്കൊന്ന് പോവാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണത് മൂപ്പിച്ചെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ വഴന്നു വരാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോഴിതാ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത ജ്യൂസ് 1 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. വല്ലാതെ പുളി കൂടണ്ട, ഈ കറിക്ക് വല്ലാതെ പുളിയുടെ ടേസ്റ്റ് ആവശ്യമില്ല. ഇനി നമ്മൾ കഴുകി വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഈ വഴുതനങ്ങ ഉടയാതെ മെല്ലെ നമുക്കൊന്ന്
ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ വഴുതനങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ നാളികേരത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിയുടെ കുറവുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പുളിയുടെ ജ്യൂസ് കൂടി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാൽ കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഈ കറിക്ക് വല്ലാതെ ലൂസ് പാടില്ല. കുറച്ച് തിക്കായിട്ടാണ് ഈ കറി ഇരിക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ഒന്ന് തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ നേരം ഇട്ടിട്ട് ഈ കറി തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചു വന്നാലുടൻ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈയൊരു തിക്നെസ്സാണ് നമ്മുടെ കറിക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മുടെ കറി ചൂടോടുകൂടി തന്നെ നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്.